ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയ ഏഷ്യാനെറ്റ് പരമ്പരയാണ് കൂടെവിടെ. പരമ്പരയിലെ നായിക നായകന്മാരായ സൂര്യയും ഋഷിയുമായി എത്തുന്നത് ബിബിൻ ജോസും അൻഷിത അഞ്ചിയുമാണ്. ഇതെന്താ ഇതെല്ലാം പുതുതായിട്ട് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരു വലിയ സർപ്രൈസ് കൂടെവിടെ ടീം നമുക്ക് തന്നതല്ലേ. അപ്പോൾ അത് അതിനെക്കുറിച്ച് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നായിക നായകന്മാർക്കൊപ്പം കൂടെവിടെയുടെ സഹതാരങ്ങളും പ്രേക്ഷകർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ്. വില്ലത്ത് വേഷത്തിലാണ് റാണിയമ്മ എത്തുന്നതെങ്കിലും നിഷാ മാത്യുവിന് കൂടെവിടെ പ്രേക്ഷകർക്കിടയിൽ വലിയ പിന്തുണയാണുള്ളത്. പ്രണയ നൈരാശ്യത്തിൽ സൂര്യയെ വകവരുത്താൻ നടക്കുന്ന മിത്ര റിയൽ ലൈഫ് മാൻവിയാകുമ്പോൾ അൻഷിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുമാണ്. അതിഥി ടീച്ചറായി ശ്രീധന്യയും മലയാളികളുടെ ഹൃദയം കവർന്ന താരമാണ്. റിഷ്യ ജോഡികൾ തന്നെയാണ് കൂടെവിടെയെ ഇത്രയധികം പ്രശസ്തിയിലെത്തിച്ചത്. കുടുംബ പ്രേക്ഷകർക്കൊപ്പം യൂത്തും മിനിസ്ക്രീൻ കാഴ്ചക്കാരായപ്പോൾ റഷ്യ മാജിക്കൽ ജോഡി യൂത്തിനിടയിൽ ഹരമായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരുടെ റഷ്യ ആരാധന വളരെ പ്രകടമായി തന്നെ കാണാമായിരുന്നു. 100-ലധികം ഫാൻസ് പേജുകൾ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്രയധികം ഫാൻസ് പേജുകൾ തന്നെ കൂടെവിടെ റഷ്യ ടീംസിനുണ്ട്. അതുപോലെ കൂടെവിടെയിലെ ഓരോ താരങ്ങൾക്കും പ്രത്യേകം ഫാൻസ് പേജുകളുണ്ട്. ഫാൻ പേജസും അതുപോലെ സീരിയൽ ഫാൻ ഫൈറ്റും എല്ലാം സർവ്വസാധാരണമാണ് സോഷ്യൽ മീഡിയയിൽ. എന്നാൽ ഇതൊന്നും പൊതുവെ സീരിയൽ താരങ്ങളോ അണിയറ പ്രവർത്തകരോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. ഏഷ്യാനെറ്റ് സീരിയലുകളിൽ മികച്ച സീരിയൽ വർഷങ്ങളായി പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. എന്നാൽ ഇത് ആദ്യമായി പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു പരമ്പര എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടെയുടെ താരങ്ങളായ ബിബിൻ ജോസ്, അൻഷിത അൻസി, നിഷ മാത്യു, മാമി സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ഒരു വമ്പൻ സർപ്രൈസാണ് കൂടെയുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സർപ്രൈസ് എന്തെന്ന് പറയുന്നതിന് മുന്നേ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സർപ്രൈസ് എന്നാണ് ഇവർ പറയുന്നത്. പ്രേക്ഷകർ തരുന്ന സപ്പോർട്ടും കൂടെവിടെ താരങ്ങൾക്കായി പ്രേക്ഷകർ മാറ്റിവെക്കുന്ന വിലപ്പെട്ട സമയവും അത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഒരുക്കാൻ, ഈ ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഒരുക്കാൻ കാരണം. ഇതിനോടകം തന്നെ എല്ലാവരിലും വീഡിയോ, യൂട്യൂബ് വീഡിയോ എത്തിക്കാണും. ബിബി ജോസ് എന്ന ബിബിൻ ജോസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരങ്ങൾ അടിപൊളി സമ്മാനവുമായി പ്രേക്ഷകരെ കാണാനെത്തിയത്. ഇനി എന്താണ് സമ്മാനം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാനൊന്ന് പറയാം. ഇതിൽ ഋഷ്യ ജോഡികളുള്ള നിങ്ങളുടെ സ്നേഹം, അത് നിങ്ങൾ പൊതുവേ കാണിക്കുന്നത് അവരുടെ നല്ല നിമിഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഷോർട്സ് വീഡിയോസിലൂടെയൊക്കെയാണ്. അങ്ങനെയാണ് കൂടുതലും കാണാറുള്ളത്. പലർക്കും അത് സാധിക്കാറില്ല എന്നുള്ളത് കൊണ്ട് അവർ വന്ന് കമൻറ്റ് ചെയ്യും. ഋഷ്യ ഉയിർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസുകൾ വരാറുണ്ട്. നിങ്ങൾ കുറിക്കുന്ന ആ കമൻറ്റുകളും നിസ്സാരമൊന്നുമല്ല. നിങ്ങളുടെ ആ സ്നേഹം, അത് ഋഷ്യ, ഋഷി, സൂര്യ ഇതുപോലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്ക്, ആ ഒരു കഥാപാത്രങ്ങൾ മാത്രമല്ല അതിലൂടെ ആ താരങ്ങൾക്കും എത്തുന്നുണ്ട്. നിങ്ങളീ കുറിക്കുന്ന കമൻറ്റുകളും എഡിറ്റഡ് വീഡിയോസും എല്ലാം തന്നെ ബിബിനും അൻഷിതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ അവരതിന് റിപ്ലൈ തരാറുണ്ട്. നിങ്ങളുടെ ഫാൻ പേജുകളിലായിട്ടും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അത് അവരുടെ ഒഫീഷ്യൽ പേജിലേക്ക് ഷെയർ ചെയ്യാനും അവർ മറക്കാറില്ല. അതും ചെയ്യാറുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇനി അത്തരത്തിൽ മാത്രം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ പോരാ എന്ന് തോന്നിയിട്ടായിരിക്കണം ഒരു വമ്പൻ സർപ്രൈസ്, അതും February 14 എത്തുകയാണ്. ഇതിൽ നിങ്ങളുടെ ആ ഒരു വർക്ക്, നിങ്ങൾ എഡിറ്റ് ചെയ്തത്, നിങ്ങളുടെ കമൻസ് അതിനൊക്കെ റിപ്ലൈ തരുമ്പോൾ, നിങ്ങളുടെ വർക്ക് അവർ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമെല്ലാം എനിക്ക് ഊഹിക്കാൻ സാധിക്കും. അത്ര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഒരു കൊച്ചുമിടുക്കി ഇക്കൂട്ടത്തിൽ എന്നോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രേക്ഷകർ ഇത്രത്തോളം പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഋഷ്യ ജോഡികൾക്കായി കൊടുക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്കും അത് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവിനെ, ആ ഒരു എഫേർട്ടിനെ ഇവിടെ കൂടെവിടെ താരങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യും പോലെ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ആദ്യ പടി. എന്നാൽ ഒരു കാരണവശാലും അത് 30 സെക്കൻഡിൽ കൂടാൻ പാടില്ല. കൂടെവിടെയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ കോർത്തിണക്കി നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വീഡിയോ ചെയ്യുക. ഇനി നിങ്ങളുടെ വർക്ക് അയക്കേണ്ടത് 80 89 34 00 83 എന്ന നമ്പറിലേക്കാണ്. ഈ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഇൻസ്റ്റാഗ്രാം ഉണ്ടാകില്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ബിബിൻ ജോസിൻ്റെയും അൻഷിതയുടെയൊക്കെ പേജിൽ നോക്കിയാൽ മനസ്സിലാകും. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം, 80 89 34 00 03 എന്ന നമ്പറിലേക്ക് അയക്കുക. ഇത് ഈ പറയുന്ന ഒരു അഭിനേതാക്കളുടെയും നമ്പറല്ല, അതുകൊണ്ട് ഇതിലേക്ക് മറ്റൊരു മെസ്സേജും അയക്കരുത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ മെട്രോ സ്റ്റാറിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും.
ഇത് നിങ്ങൾ പ്രേക്ഷകർക്ക് തരുന്ന ഒരു അടിപൊളി അവസരമാണ്. മറ്റൊരു സീരിയൽ ടീമും ഇത്തരം ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു ബുദ്ധി, ഈ ഒരു ഐഡിയ തോന്നിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാകാം. ഇവിടെ നമ്മുടെ റാണിയമ്മയുടെ ഒരു ഐഡിയയാണിത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഇവൻറ്റ് അത് നിങ്ങളും വിജയിപ്പിച്ച് കൊടുക്കണം. അതിനായി ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു മെസ്സേജും ആ നമ്പറിലേക്ക് അയക്കരുത്. ഒരുപാട് മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന വർക്കുകളൊക്കെ കിട്ടാതെ വരത്തില്ലേ. അതുകൊണ്ട് നിങ്ങൾ മറ്റ് മെസ്സേജസ് ഒന്നും അയക്കരുത്. ഒരു അഡ്മിൻ ആയിരിക്കും ഇതെല്ലാം കളക്ട് ചെയ്ത് കൂടെവിടെ ടീമിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ട് വേറെ മെസ്സേജസ് ഒന്നും അയക്കരുത്. ഇനി വീഡിയോയ്ക്കൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മാത്രം ഉൾപ്പെടുത്തുക. നിങ്ങൾ അയക്കുന്ന ആ നമ്പറിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പേരും സ്ഥലവും ആ ഒരു എഡിറ്റഡ് വീഡിയോയും മാത്രമായിട്ടാണ് അയക്കേണ്ടത്. ഒരു ഫോൺ നമ്പറിൽ നിന്നും ഒരു വീഡിയോ മാത്രമാണ് പോസ്റ്റ് ചെയ്യാൻ അനുവാദമുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി പാടില്ല. അതായത് നിങ്ങൾ ഒരു നമ്പറിൽ നിന്നും ഒന്നിൽ കൂടുതൽ അയക്കരുത്. അതുപോലെ February 10 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ തന്നെ വീഡിയോ അയച്ചിരിക്കണം. 14 പ്രണയ ദിനത്തിൽ, കൂടെവിടെ പ്രേക്ഷകരുടെ റഷ്യ ദിനത്തിൽ ഇതിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കും. അന്ന് തന്നെ ആയിരിക്കും ഡിന്നർ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല, അന്നായിരിക്കില്ല. എന്നാൽ ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ളൊരു ദിവസം തന്നെ നിങ്ങൾക്ക് അതെവിടെ വെച്ചായിരിക്കും ഡിന്നർ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് കൂടെവിടെ താരങ്ങളെ കാണാൻ പറ്റുന്നൊരു അവസരമാണ്, അതൊക്കെ എന്നാണെന്നെല്ലാം വഴിയെ തന്നെ അറിയിക്കും. ഏതായാലും 17 ആകട്ടെ എന്ന് ആശംസിക്കാം. അന്ന് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ബിബിൻ ചേട്ടൻ്റെ പിറന്നാളാണ്. അതുപോലെ 14 നിഷാ മാമിൻ്റെ പിറന്നാളുമാണ്. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ചു വരാൻ പോവുകയാണ്. February 14 വാലന്റൈൻസ് ഡേ കൂടിയാണ്. അപ്പോൾ എല്ലാം പ്രേക്ഷകർക്ക്, കൂടെവിടെ പ്രേക്ഷകർക്ക് നല്ലൊരു ആഘോഷമായിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് സിമ്പിളായി ചെയ്യുക. ഒരു മത്സരമായിട്ടൊന്നും കാണേണ്ട. നിങ്ങൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള റഷ്യ ലവ് സീൻസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ മനോഹരമാണ്. അതുപോലെ തന്നെ ഒരെണ്ണം ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഇതെല്ലാം കൂടെവിടെ 2022 എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനോടകം തന്നെ 8 ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങളും തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്.